ഹലോ നമസ്കാരം, നമ്മുടെ പുതിയ വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം. രണ്ടാഴ്ച ഇപ്പോൾ നമ്മൾ വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാരെ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തേ വീഡിയോ ഒന്നും വരുന്നില്ലല്ലോ, എന്തേ ഇപ്പോൾ പരിപാടിയൊക്കെ നിർത്തിയെന്നൊക്കെ ചോദിച്ചു. നിർത്തിയിട്ടില്ല, തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഫിഷിൻ്റെ ഓർഡറും കാര്യങ്ങളും ഒന്നുകൂടെ ആ ഒരു തിരക്കും, അതുപോലെ തന്നെ ചെറിയൊരു ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് തിരക്കിലായിരുന്നു, രണ്ടാഴ്ച ഫുള്ള് ബിസി ആയിരുന്നു. ഇനിയിപ്പോൾ നമ്മുടെ പച്ചക്കറിയൊക്കെ കഴിഞ്ഞു, ഇനി നമുക്ക് ഇനിയിപ്പോൾ നെൽകൃഷിയാണ് നമ്മളിപ്പോൾ ഈ ഒരു ഏരിയ മൊത്തം നമ്മളിപ്പോൾ നെൽകൃഷിയാണ് ചെയ്യാൻ പോകേണ്ടത്. അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ മിന്നൊക്കെ 7-8 പണിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ പണിയെടുത്ത് ഇതിൻ്റെ ഇടയിൽ കുറച്ച് പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം റിമൂവ് ചെയ്തു. അതുപോലെ തന്നെ മെയിൻ നമ്മളെ ഡ്രിപ്പ് ഇറിഗേഷൻ്റെ മെയിൻ പൈപ്പുകളുണ്ടായിരുന്നു, അതെല്ലാം കട്ട് ചെയ്ത് മാറ്റി ഇന്നിപ്പോൾ ഇന്ന് നമ്മളെ വണ്ടി ഇപ്പോൾ വരും. വെയിറ്റ് ചെയ്ത് കൊണ്ട് നിൽക്കുകയാണ്, ഏതായാലും ഇതിൻ്റെ അപ്പുറത്ത് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഏതായാലും ഇനിയിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് അതിൻ്റെ വീലും കാര്യങ്ങളൊക്കെ മാറ്റി നമ്മളിപ്പോൾ ഈ ഒരു ഏരിയ മൊത്തം നമ്മളിപ്പോൾ നെൽകൃഷി ഇടാൻ പോവാണ്. 1 ഏക്കർ നമ്മൾ ഞാറ് പാകാനുള്ള സെറ്റപ്പ് നമ്മൾ ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്നുള്ള വീഡിയോ എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് വീഡിയോസുകൾ ഇതിൽ ഉൾക്കൊള്ളിക്കാനുണ്ട്. പിന്നെ നമ്മളെ സുഹൃത്തുക്കളുടെ ഒരു സന്തോഷ വാർത്ത അറിയിക്കാനുണ്ട്. പിന്നെ നമ്മുടെ വീഡിയോയിലുള്ള വീഡിയോസുകളൊക്കെ അത്യാവശ്യം രീതിയിൽ ഇപ്പോൾ റീച്ചായി, 2 ലക്ഷം 3 ലക്ഷം ഇപ്പോൾ 4 ലക്ഷത്തിലോട്ട് കയറുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളെ വീഡിയോസുകളൊക്കെ റീച്ചായി വരുന്നുണ്ട്. അൽഹംദുലില്ലാ, അതൊക്കെ നിങ്ങളെ ഒരു സപ്പോർട്ടും സഹകരണങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഈ വീഡിയോസുകളൊക്കെ റീച്ചാവുന്നത്. അപ്പോൾ എന്നെ ഇഷ്ടപ്പെട്ടു ചെയ്യുന്നത്, എൻ്റെ കൃഷി രീതികളും ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് എനിക്ക് എൻ്റെ ഈ ഒരു ചാനലിൽ റീച്ചാവാനുള്ള കാരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇതാ ഈ ഒരു ഏരിയേനെ ഞാനിപ്പോൾ കൃഷി ചെയ്യാൻ പോകുന്നത്. നമ്മൾ എല്ലാ വർഷവും നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഡ്രിപ്പിൻ്റെ പൈപ്പുകളാണ് ഞാനിപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ളത്. ഇത് ഏതൊക്കെ എല്ലാ ഭാഗവും നമ്മളിപ്പോൾ കട്ട് ചെയ്ത് ഈ ഒരു വരമ്പിലോട്ട് മാറ്റാണ്ട്, പിന്നെ കുറേ നമ്മൾ മാറ്റി. ഇന്നലെ മിന്നൊക്കെ പണിക്കാരുണ്ടായിരുന്നു, അത്യാവശ്യം വർക്ക് ഇവിടെ നടന്നു. പിന്നെ അതാ ഈ ഇതേപോലുള്ള പൈപ്പുകളൊക്കെ നമ്മൾ മാറ്റി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവിടെ ആ ഒരു ഭാഗത്ത് നമ്മളവിടെ വെണ്ടകൃഷി ചെയ്തിരുന്നു, 1 ഏക്കർ വെണ്ടകൃഷി ചെയ്തിരുന്നു. ആ ഒരു വെണ്ടകൃഷിയിൽ അത്യാവശ്യം മൾച്ചിങ് ഷീറ്റും അതുപോലെ തന്നെ പൈപ്പുകളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാണ് അവിടെ, അതാണ് നമുക്ക് ഇനി ആ ഒരു പാടത്താണ് നമുക്ക് ഇനി ഞാറിടാനുള്ളത് കേട്ടോ. സുഹൃത്തുക്കളെ, നമ്മളെ വെണ്ടയുടെ കോലം കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. വെണ്ട കൃഷി കഴിഞ്ഞു, പിന്നെ ഇത് കണ്ടോ, അത് ഇത്രയും രീതിയിൽ പിന്നെ ഉണങ്ങി എല്ലാം സെറ്റായിട്ടുണ്ട്. നമ്മൾ പിന്നെ തത്താൾക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് വെണ്ട നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കും. ഈ മഴക്കാലം നമ്മൾ വെണ്ട തത്താൾക്കൊന്നും തീറ്റ ഉണ്ടാവില്ല, അപ്പോൾ നമ്മളിപ്പോൾ ഒത്തിരിയൊക്കെ ഇതിൻ്റെ മുകളിൽ നമ്മൾ തീറ്റ വെച്ച് കൊടുക്കും. കാരണം വെച്ചാൽ അതിങ്ങനെ ഉണ്ടാവും, നമ്മൾ പിന്നെ പറിക്കില്ല, അതിങ്ങനെ കട്ട് ചെയ്ത് പോവും, അവരിങ്ങനെ കഴിച്ച് പോവാണ് ചെയ്യാറ്. അപ്പോൾ ഏതായാലും ഈ ഒരു ഭാഗം മൊത്തം, അതായത് ഈ ഇതിൻ്റെ ഇടയിലുള്ള മൾച്ചിങ് ഷീറ്റ് മൊത്തം നമ്മളിപ്പോൾ എടുത്തു, ഒക്കെ പാക്ക് ചെയ്ത് റോളാക്കി നമ്മളിവിടെ മുകളിൽ വെച്ചിട്ടുണ്ട്, അടുത്ത ഇതിൽ അടുത്ത സീസണിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ മത്സ്യൻ്റെ ഷീറ്റൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്, മത്സ്യം ഷീറ്റും പൈപ്പും കാര്യങ്ങളൊക്കെ അതവിടെ ഉണ്ട്. മത്സ്യൻ്റെയൊക്കെ നനവ് വന്നുകൊണ്ട് ഒരു മൂലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇനി ചാക്കിൽ കയറ്റി വെക്കണം കേട്ടോ. ആ നമ്മളെ വണ്ടി എത്തി. ആ ഇതറോ ആ നമ്മളെ വണ്ടി കേട്ടോ എത്തി. ഇനിയിപ്പോൾ അതിൻ്റെ വീലും കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് മാറ്റാണ്ട്, ഇതാ വരമ്പൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെത്തി ഇറക്കിയിട്ടുണ്ട്. ഏതായാലും നമ്മൾ റൊട്ടവേറ്ററാണ് ഇടാൻ പോകുന്നത്, അപ്പോൾ അതൊന്ന് സെറ്റാക്കി എടുക്കണം. റൊട്ടവേറ്റർ ഇടാണെങ്കിൽ നല്ല ആഴത്തിൽ വരും. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാനിവിടെ വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട്. പിന്നെ വെള്ളം ഇനിയും വേണമെങ്കിൽ നമുക്കവിടെ ലോഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം രീതിയിൽ നമുക്ക് വെള്ളം ഇതിലോട്ട് എത്തിക്കാൻ കഴിയും കേട്ടോ. അതെ ഇതൊക്കെ നമുക്ക് റൊട്ടവേറ്റർ ചെയ്യാനുള്ളതാണ്. റൊട്ടവേറ്റർ അല്ല KGV സോറി. അങ്ങനെ നമ്മളെ വണ്ടി ഇവിടെ എത്തി, മാറി നിൽക്കട പോ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഇതിൽ KGV നമ്മൾ നമ്മളെ പാടത്തിട്ടടിക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് ഈ മണ്ണിലോട്ട് പെട്ടെന്ന് ഈ കച്ചറകളൊക്കെ പെട്ടെന്ന് അലിഞ്ഞു ചേരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ 2-ാമത്തതും 3-ാമത്തതും നമ്മൾ റൊട്ടവേറ്റർ ഇട്ടുകൊണ്ട് ലെവലാക്കാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ നാറിനുള്ള ഇപ്പോൾ നല്ല രീതിയിൽ നമ്മൾ അടിച്ച് സെറ്റാക്കും. അപ്പോൾ ഇതാണ് KGV. നമുക്ക് ഇനി ടയറ് കാര്യങ്ങളൊക്കെ മാറ്റണം. ആ ഒരു വീഡിയോ നമുക്ക് ഇന്ന് ഇതിൽ ഉൾക്കൊള്ളി കേട്ടോ. കല്ല് ഇഷ്ടംപോലെ ഇവിടെ ഉണ്ടല്ലോ, ഏതാ വലിയ Oh,
അങ്ങനെ കുറെ ടൈം പിടിച്ചു. നമ്മള് ഒരു നെറ്റ് കിട്ടാൻ ഒരുപാട് ടൈം പിടിച്ചു. അങ്ങനെ ഒരു ഒന്നൊന്നര മണിക്കൂറിന്റെ വെച്ച ടയറ് മാറ്റി. ഏതായാലും നമ്മള് വണ്ടി ഇറങ്ങി ഈ ഭാഗത്ത്. നമ്മളിപ്പോ ചണ്ടിയില് KGV അടിക്കുമ്പോ പെട്ടെന്ന് ഈ ചണ്ടികള് ഒക്കെ മണ്ണിലോട്ട് അരിഞ്ഞു ചേരുന്നുണ്ട് കേട്ടോ. അപ്പൊ കാരണം വെച്ചാല് നമ്മളിപ്പോ ഈ ഒരു കേജിന്റെ ഉള്ളിലോട്ട് ഇങ്ങനെ കേറിയിട്ട് ഈ കച്ചകളെല്ലാം ആദ്യം മണ്ണിന്റെ അടിയിലോട്ടാണ് പോകുന്നത്. ഒരു രണ്ട് ചാല അടിക്കുമ്പോത്തേന്ന് വെച്ചാൽ രണ്ട് ട്രിപ്പ് അടിക്കുമ്പോത്തിന് നമുക്ക് ഏകദേശം ചണ്ടികളെല്ലാം ഒതുങ്ങും. പിന്നെ ഒരു മൂന്ന് ദിവസം ഒരു നാല് ദിവസം വെള്ളം നിറച്ച് ഫുള്ള് ചീപ്പിച്ചതിന്റെ ശേഷം പിന്നെ നമ്മളിപ്പോ അത് റൊട്ടവേട്ടർ അടിച്ച് ലെവലാക്കണം കേട്ടോ. ഏതായാലും ഈ അടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിക്കുക. ഞാറിടേണ്ടത് ചിറ തട്ടുന്നത്. ഇനിയിപ്പോൾ നാളെ മുതൽ നമുക്ക് ചിറ താങ്ങാനുണ്ട്. ചിറ താങ്ങി വെള്ളം മുകളിലോട്ട് കയറ്റി വിടാനുണ്ട്. ഇന്നലെ നമുക്ക് അത്യാവശ്യ രീതിയിൽ കൃഷി നടത്താൻ കഴിഞ്ഞു. നമുക്ക് ഈ ഒരു ഏരിയ മൊത്തം നമ്മളിപ്പോൾ ഈ ഏരിയയിൽ കൃഷി നടത്തുന്നുണ്ട്. ഈ ഒരു വർഷം 2 ഏക്കറും കൂടി നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. നമുക്ക് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഏരിയ എല്ലാതും കൂടിയും ലിങ്ക് ചെയ്ത് കണ്ടാണ് നമ്മളിപ്പോൾ കൃഷി ചെയ്യുന്നത് കേട്ടോ. ഈ ഏരിയ ഫുള്ളായിട്ട് നമുക്ക് കൃഷി ചെയ്യാനുള്ളത് ഏരിയ ഈ കറക്റ്റ് ഏരിയ മൊത്തം. ഏതായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുന്നു, സബ്സ്ക്രൈബ് ചെയ്യുക.